ഇടുക്കി കൊക്കയാർ പഞ്ചായത്തിൽ ഉരുൾപൊട്ടി ഏഴ് പേരെ കാണാതായിരിക്കുന്നു. രണ്ട് പേരെ ഇതിനകം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൊക്കയാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇടുക്കി കൊക്കയാർ പഞ്ചായത്തിൽ ഉരുൾപൊട്ടലുണ്ടായി. ഏഴ് പേരെ കാണാതായിരിക്കുന്നു എന്നുള്ള വിവരം. ഇതിൽ രണ്ട് പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. രണ്ട് പേരെ ഇതിനകം രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. ഇടുക്കിയിൽ പലയിടത്തും നേരത്തെ ചെറിയ ഉരുൾപൊട്ടലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള അപകടമുണ്ടായിരിക്കുന്നതിലാണ് ഏഴ് പേരെ കാണാതായത്. രണ്ട് പേരെ രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി. ലാൽ, ഇവിടെ എപ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടായത്? ഇപ്പോൾ ഏഴ് പേരെ കാണാതായിരിക്കുന്നു. എന്താണ് അറിയാനാകുന്നത്? സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ലഭ്യമായത്. വീട് ജനവാസ മേഖലയിലാണ് ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത്. ഏഴ് പേരെ കാണാതായിട്ടുണ്ട് എന്നതിന് പുറമെ രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾ അടക്കമുള്ളവർ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. എന്നാൽ മഴ തുടരുന്ന ഒരു സാഹചര്യം പ്രദേശത്തുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. മാത്രമല്ല വെട്ടത്തിന്റേതായ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവരാണ് പ്രദേശം നിലവിലുള്ളത്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഏഴ് പേരും മണ്ണിനടിയിലാണ് എന്നുള്ളതാണ് പ്രാഥമികമായി കിട്ടിയ വിവരം. ഇവരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ശ്രമകരമായ ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് വൈകിയ വേള എന്നതിനോടൊപ്പം തന്നെ മഴ ശക്തമായി ഈ മേഖലയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രമകരമായ ജോലികൾക്കിടയിലൂടെ ഇവരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തുന്നത്. ആരെങ്കിലും ഇതിനിടയിൽ വേറെ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. നിലവിലുള്ള പ്രാഥമിക വിവരം മാത്രമാണ് ഏഴ് പേര് എന്നുള്ളത്. സംഖ്യ ഇതിൽ കൂടാനും കുറയാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ നിലവിലെ വിവരം അനുസരിച്ച് 9 or 10 പേരാണ് ഇവിടെ പോയത്. ഇതിൽ രണ്ടുപേരെ കണ്ടെത്താൻ സാധിച്ചു. ഏഴ് പേര് മണ്ണിനടിയിലുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പൂവഞ്ചി മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്, കൊക്കയർ പഞ്ചായത്ത്. ലാൽ, ഇതിപ്പോൾ ജനവാസ മേഖലയിലാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്നാണോ ആളുകളെ കാണാതായിരിക്കുന്നത്? വീട്ടിലെ ഏഴ് പേർ, അതിൽ രണ്ടുപേരെ രക്ഷപ്പെടുത്തി. ഇതാണോ അറിയാനാകുന്നത്? നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് അവിടെ ഇത്തരത്തിലൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഉരുൾപൊട്ടലുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് മഴ ശക്തമായിരുന്നില്ല. എന്നിരുന്നാൽ പോലും ഇടവിട്ട് പെയ്യുന്ന മഴയെ തുടർന്ന് സാഹചര്യങ്ങൾ മോശമായിരുന്നു. മാത്രമല്ല മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ആശങ്കയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഉരുൾപൊട്ടൽ അടക്കമുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായത്. 2018 സമാനമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ഭീതിയുണ്ട്. മാത്രമല്ല ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള പ്രതിസന്ധിയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ ആളുകൾ കഴിയുന്നത്ര ആളുകൾ അവരവരുടെ വീടുകളിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്കിടയിൽ ഭീതി ഉണ്ടായിട്ടുണ്ട്. ഈ ഭീതിക്കിടയിലാണ് സമീപത്തുള്ള വീടുകളിൽ നിന്നും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട്. കാരണം ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അത്തരത്തിൽ സംഭവങ്ങൾ വീണ്ടും കലുഷിതമാകുമോ എന്നുള്ള ആശങ്കയുടെ ഇടയിലാണ് രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കൊക്കയാറിൽ പല ഭാഗത്തായി ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകളാണ് മൂന്നിടത്തായി ഉണ്ടായി എന്നുള്ള സൂചനകളുമുണ്ട്. ഏഴ് പേരെ കാണാതായാൽ രണ്ട് പേരെ രക്ഷപ്പെടുത്തി. നാട്ടുകാർ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നതെന്നാണ് അറിയാനാകുന്നത്. വാർത്ത കാണുന്ന ആരെങ്കിലും കൊക്കയാർ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ ബന്ധപ്പെടുക, വിവരങ്ങൾ നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ജനങ്ങൾ തന്നെ നടത്തുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ മേഖലയിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. നേരത്തെ തന്നെ വ്യോമസേനയും വ്യക്തമാക്കിയിരുന്നതാണ് രക്ഷാപ്രവർത്തനത്തിനായി കോട്ടയത്തേക്ക് പോകുന്നത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം, മോശം കാലാവസ്ഥ കാരണം. ഇവിടെ ഇപ്പോൾ കനത്ത മഴയൊന്നും പെയ്തിരുന്നില്ല, പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം ഞെട്ടിക്കുന്നത് തന്നെയാണ്, ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ജനവാസ മേഖലയിലാണ് എന്നുള്ളത് ആശങ്ക കൂട്ടുന്നുണ്ട്. ഇവിടെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. മൂന്നിടത്തായിട്ടാണ് ഉരുൾപൊട്ടിയതെന്ന വിവരമാണിപ്പോൾ ലഭിക്കുന്നത്. ഇരിട്ടി കൊക്കയാർ എന്ന് പറയുന്നത്. ലാൽ, ഇത് ടൗണിൽ നിന്ന് എത്രത്തോളം അകത്തേക്ക് പോകുന്ന മേഖലയാണ്? കൃത്യമായ വല്ല ധാരണയുണ്ടോ ഈ സ്ഥലത്തെക്കുറിച്ച്?
प्रदेश नीव उपुटल प्रदेश कृत्य और धारण नमुक लभ्यू सूचि समीप प्रदेश ते इतपुट साध्यत अलग अतर सामन साचर्यूट कड़पुर प्रत्येक इतर मलयोर मेखल आशंक आखं कूट प्रदेशवास अटकम्लू इे प्रश्न तेल मुद शक्त अलग मा तुर्त और साचर्यम अति अनिष्ट संभव